നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസ് നടപടി തികച്ചും ഏകപക്ഷീയമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചിട്ടില്ല. അതേസമയം ക്രൂരമായ മർദ്ദനമാണ് പ്രവർത്തകർ നേരിട്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് കയറി തേർവാഴ്ച നടത്തുന്നുവെന്നും പോലീസ് നോക്കി നിൽക്കെ CPM പ്രവർത്തകർ കോൺഗ്രസുകാരെ മർദ്ദിച്ചുവെന്നും കേസെടുത്തത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മാത്രമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സംഘർഷത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റത് ബാരിക്കേഡ് വീണാണ്. ബാരിക്കേഡ് പോലീസ് ബലമായി കെട്ടാത്തതാണ് പരിക്ക് പറ്റാൻ കാരണം. പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റ ശേഷം പോലീസുകാർ പ്രവർത്തകരെ നേരിട്ടത് ക്രൂരമായിട്ടെന്നും ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കോട്ടയത്ത് നടന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങളിൽ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതിനെതിരെ പോലീസിനെ അറിയിച്ചുകൊണ്ട് പോലീസിനെ ഇന്ന റൂട്ടിൽ കൂടെ പ്രതിഷേധ പ്രകടനം നടത്തും എന്ന് അറിയിച്ചുകൊണ്ട് നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥയ്ക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് ഒരു വിഭാഗം ആൾക്കാരെ അഴിച്ചുവിട്ടത്. അന്നത്തെ അഗ്രിയുടെ പാർട്ടി ഞങ്ങളാണ്. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ ഓഫീസ് അടിച്ചു തകർത്തതിലുള്ള പ്രതിഷേധം, പക്ഷെ ആ പ്രതിഷേധം പോലും ഞങ്ങൾ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നടത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പോലീസിനെ അറിയിച്ചു, ഇന്ന റൂട്ടിൽ കൂടിയാണ് പ്രതിഷേധമെന്ന് പറഞ്ഞു. പോലീസ് ഒരു പോയിന്റിൽ പറഞ്ഞു ഞങ്ങൾ അവിടെ വെച്ച് തടയുമെന്ന് പറഞ്ഞു. തടയുന്നത് പോലീസിൻ്റെ കടമ ഞങ്ങൾ അതിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്തില്ല. പക്ഷേ ജാഥ ആരംഭിച്ചു, അന്നേരം തന്നെ ആ ജാഥയെ കടന്നാക്രമിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ചെയ്തത്. ക്രൂരമായ മർദ്ദനം ഏറ്റു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പരിക്ക് പറ്റി. പക്ഷേ അവർക്കെതിരെ കേസെടുക്കുന്നതിനേക്കാൾ മുമ്പേ കേസെടുത്തത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സിന്ധു കുര്യനും KPCC സെക്രട്ടറി ശ്രീ മുന്നില്ലം പള്ളിക്കും ആണ്. രണ്ടുപേർക്കും തലയ്ക്കാണ് പരിക്ക് പറ്റിയത്. രണ്ടുപേർക്കും പരിക്ക് പറ്റിയത് ഗുരുതരമായ പരിക്കാണ്. പോലീസ് അടിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ രാഷ്ട്രീയമായി ഒരിക്കലും ആ പ്രതിഷേധ സമരത്തിൽ ഒരു ഭാഗത്തും വരേണ്ടതല്ലാത്ത വിഭാഗക്കാർ മനഃപൂർവ്വം കയറി കുഴപ്പമുണ്ടാക്കുക, എന്നിട്ട് അക്രമികളുടെ പേരിൽ നടപടിയെടുക്കുന്നതിന് പകരം ജാഥ നടത്തിയ പോലീസിനെ അറിയിച്ച് റൂട്ട് നിശ്ചയിച്ച് ജാഥ നടത്തിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ നടപടിയെടുത്തു. ഇന്നലത്തെ സംഭവങ്ങളിൽ ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. അവിടെ UDFൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി, അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയതിൻ്റെ മറവിൽ ഒരു കടന്നാക്രമണമാണ് UDF പ്രവർത്തകരുടെ നേരെ. ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല. പോലീസ് ജാഥ തടയാൻ വേണ്ടി കൊണ്ടുവന്ന ബാരിക്കേഡിൻ്റെ കെട്ട് വിട്ട് അത് തട്ടി പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റി. ഞങ്ങൾക്കതിലൊരു പങ്കുമില്ല. അങ്ങനെ പരിക്ക് പറ്റിയാൽ പോലും ഞങ്ങൾക്ക് ഖേദമുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു പങ്കുമില്ല. അത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ, ശരിയായ ബലമില്ലാതെ കെട്ടിയതിനെ തുടർന്നുണ്ടായ ഒരു സംഭവം. എന്നിട്ട് അതിൻ്റെയും പഴി ഞങ്ങളുടെ പേരിൽ ചേർന്നു. ഇന്നലെ ഇവിടെ എന്തായിരുന്നു, നരനായാട്ട് വീടുകളിൽ കയറി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു, കുടുംബാംഗങ്ങളെ അവഹേളിച്ചു, കുടുംബാംഗങ്ങളോട് അനാവശ്യങ്ങൾ പറഞ്ഞു, ഒരു ഭീകര വാഴ്ച നടത്താൻ. അക്രമം കാണിച്ചവർ ഒരു സൈഡ്, പ്രലോഭനം പിന്നെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർ മറുഭാഗത്ത്. നിയമാനുസൃതം
പോലീസിനെ അറിയിച്ച് നിയമ പ്രതിഷേധം നടത്തിയവർക്കെതിരെയുള്ള നടപടി. അവിടെയാണ് ഏകപക്ഷീയമായി, തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള പോലീസിൻ്റെ നടപടി. ഞങ്ങൾ അതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾ വ്യവസ്ഥാപിതമായി സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ആർക്കും അടിയറ വെക്കുന്ന പ്രശ്നമേ ഇല്ല. ഏത് സാഹചര്യത്തിലും അതിനു വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. ഞങ്ങൾ സമാധാനപരമായ അന്തരീക്ഷത്തിന് കോട്ടം തട്ടരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസത്തെ നടപടികളിൽ ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറായിട്ടും ആ നിയമത്തിന് നിയമാനുസൃതമുള്ള പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ടുള്ള നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാറുള്ളത്. ഞാൻ മിനിയാന്നത്തെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. മിനിയാന്നത്തെ കാര്യം പോലീസിനെ അറിയിച്ച് റൂട്ട് നിശ്ചയിച്ച് ഞങ്ങൾ പോകുന്ന ജാഥയാണ്. ആ ജാഥയിൽ മറ്റവർക്ക് വരേണ്ട ഒരു സ്ഥാനവുമില്ല. അവർ അതിനകത്ത് കടന്നു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്. അവർക്കെതിരെ ചെറുവരലിറക്കിയില്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. ജന്തുവിന് പിന്നെ കുഞ്ഞില്ലമ്പള്ളിക്കും രണ്ടു പേർക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അത് അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. രണ്ടാമത്തെ ഇന്നലത്തെ കാര്യം, ഇന്നലത്തെ കാര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾ ഇപ്പം പറഞ്ഞത് അത് തന്നെയാണ്. നേതാക്കളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ എവിടെയാണ് തെറ്റ് വീഴ്ച വന്നത്? പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയതോടുകൂടി അത് ആരോ ആക്രമിച്ചു എന്ന ധാരണയിലായിരിക്കാം ഒരു ഒരു പോലീസിൻ്റെ ലീഡർഷിപ്പിന് ഒരു വീഴ്ച പറ്റിയതുപോലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. അതും ഞങ്ങൾക്ക് ഒരു പങ്കുമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. അങ്ങനെയൊരു സംഭവം ഇതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം പോലീസ് തന്നെയാണ്. വേണ്ടത്ര ബലമില്ലാത്ത ബാരിക്കേഡ് കൊണ്ട് വെച്ചാണ് ആ ബാരിക്കേഡ് വീണാണ് പരിക്ക് പറ്റുന്നത്. ഞങ്ങൾ ഏത് സാഹചര്യത്തിലും സമാധാനപരമായി കാര്യങ്ങൾ പ്രതിഷേധം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ഞങ്ങളെ രണ്ട് ദിവസവും നിർദ്ദേശിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും. പക്ഷേ ആ ആഗ്രഹത്തിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് രാഷ്ട്രീയമായി എതിരാളികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പൂർണ്ണമായും കൂട്ടു നിൽക്കുന്ന രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ അവിടുത്തെ സംഭവം സംബന്ധിച്ച് പിടിക്കുന്നതുകൊണ്ട് അഭിപ്രായം പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഒന്നറിയാം, കോൺഗ്രസ്സുകാർ ഒരാളും ഒരു സാഹചര്യത്തിലും ഗാന്ധിജിയുടെ പടത്തെ തൊടത്തില്ല. കാരണം അത്രമാത്രം ഹൃദയത്തിൽ ആരാധിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗാന്ധിജി ഇന്നും ഇന്ത്യയിലും ലോകത്തും. പക്ഷേ ആ ഗാന്ധിജിയുടെ പ്രതിമയുടെ തല വെട്ടിയെടുത്ത് പയ്യന്നൂരിലെ കോൺഗ്രസ് ഓഫീസിൽ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത് ഒരാ മാർക്സിസ്റ്റ് പാർട്ടി പോലും നിഷേധിക്കാത്ത വിധത്തിൽ അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരൻ ഗാന്ധിജിയുടെ ഫോട്ടോ നശിപ്പിക്കുകയോ അതിനൊരു ദോഷം ചെയ്യുകയോ ഒരിക്കലും ചെയ്യത്തില്ല.